സാർ, എൻ്റെ പേര് പ്രമോദ് കൃഷ്ണ. മ്യൂസിക് ഡയറക്ടർ വിജയാനന്ദ സാറിന്റെ ശിഷ്യനാണ്. സാറിന്റെ മോളല്ലേ അനുഗ്രഹ? അതെ. അനുവിനെ എങ്ങനെ അറിയാം? വിനോദ് പറഞ്ഞിട്ട് വിളിക്കുക. ഞാൻ കുയിൽക്കൂട്ടം ബ്രാഞ്ച് എന്ന് കേട്ടിട്ടുണ്ടോ സാറ്? ഉവ്വ്, കേട്ടിട്ടുണ്ട്. അവരുടെ പ്രോഗ്രാമും കണ്ടിട്ടുണ്ട്. മാത്രമല്ല, വിജയാനന്ദ സാറിനെ എനിക്കറിയാം. എന്താ കാര്യമൊന്നും ഇതുവരെ പറഞ്ഞില്ല. അത് ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാ, കുയിൽക്കൂട്ടം പുറത്തിറക്കുന്ന പുതിയ മ്യൂസിക് ആൽബത്തിലെ പാട്ടുകൾ മ്യൂസിക് ചെയ്യുന്നത് ഞാനാ. എന്റെ ആദ്യ സംരംഭ. അതിലേക്ക് ഒരു പുതിയ ഫീമെയിൽ വോയിസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്. FM-ലും ചാനലിലും പത്രത്തിലും ഒക്കെ അതിലേക്കുള്ള ഓഡീഷന് വേണ്ടിയുള്ള കോൾ ഓഫർ ചെയ്തിരുന്നു. അത് ഞാനും കേട്ടിരുന്നു. പക്ഷേ മോളുടെ സ്കൂൾ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നതുകൊണ്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോയത്. ആ സാറ് പറഞ്ഞട്ടെ. ഞങ്ങൾ വിചാരിച്ച പോലെ ഒരു കുട്ടിയെ ആ ഓഡീഷന് കിട്ടിയില്ല. അപ്പോഴാണ് വിനോദ് അനുഗ്രഹയുടെ കാര്യം പറഞ്ഞ് സാറിന്റെ നമ്പർ തന്നത്. അനുഗ്രഹ പാടിയ ഒരു സോങ്ങിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഞങ്ങൾ കാണുകയും ചെയ്തു. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് നേരിട്ട് കാണണമല്ലോ. അമൃതവാഹിനി സ്റ്റുഡിയോയിലാ ഞാൻ ഇപ്പോൾ ഉള്ളത്. അയ്യോ, ഞാനിപ്പോ വീട്ടിലല്ല ഉള്ളത്, മറ്റൊരു സ്ഥലത്താ. മോളെ കൊണ്ടുവരാൻ വീട് വരെ പോണം. പോയി വരുമ്പോഴേക്ക് ലേറ്റാവും. അതിന് മോളെ ഇപ്പൊ കൊണ്ടുവരണമെന്നില്ല. ഞങ്ങൾ അനുഗ്രഹ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ സാറുമായിട്ട് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാനാ. സാറിന് അനുഗ്രഹ മോളെ ആൽബത്തിൽ പാടിക്കുന്നതിന് വിരോധമുണ്ടോ? ഇത് സാധാരണ പോലുള്ള ഒരു മ്യൂസിക് ആൽബം എന്ന് കരുതരുത്. ഹേയ്, കുയിൽക്കൂട്ട് ഇറക്കിയ ആൽബം ഞാൻ കേട്ടിട്ടുണ്ട്. അനുഗ്രഹ മോളെ പാടിക്കാന്ന് പറഞ്ഞ് വിളിച്ചതിൽ സന്തോഷം. അതും വിജയാനന്ദ് സാറിന്റെ ശിഷ്യനെന്ന് പറയുമ്പോ ഒരുപാട് സന്തോഷം. പേരെന്താ പറഞ്ഞ? പ്രമോദ് കൃഷ്ണ. സാർ എത്ര മണിയുടെ സ്റ്റുഡിയോയിൽ ഉണ്ടാവും? ചന്ദ്രശേഖർ സാറിന് എപ്പോഴെത്താൻ പറ്റും? ഞാൻ ഉടനെ എത്താം. ആ, അറിയാം, സ്റ്റുഡിയോ എനിക്കറിയാം. ശരി സാർ, ശരി. ചന്ദ്ര, എന്തോ ഒരു സന്തോഷവാർത്തയാണല്ലോ. മ്യൂസിക് ഡയറക്ഷൻ പറ്റോ? ആണോ? അല്ല, പിന്നെ മോൾക്കൊരു ആൽബത്തിൽ പാടാനുള്ള ചാൻസ് കിട്ടി. അതിന്റെ മ്യൂസിക് ഡയറക്ടറാ വിളിച്ചത്. കുയിൽക്കൂട്ടം ബാൻസുകാരുടെ ആൽബം. ഓഹോ, കുയിൽക്കൂട്ടം ബാൻസിന്റെ ആണോ? എന്നാ സൂപ്പർ ആവും. ഇത് ആരുവഴി വന്ന ചാൻസാ? മോള് പാടുന്ന വാനമ്പാടി ഓർക്കസ്ട്രയുടെ ഓണർ വിനോദാ മോളെ പറ്റി അവരോട് പറഞ്ഞതും അവളുടെ സ്റ്റേജ് പ്രോഗ്രാമിന്റെ വീഡിയോ അയച്ചു കൊടുത്തതും. ഉടനെ സ്റ്റുഡിയോയിലെത്താൻ പറഞ്ഞിരിക്കുക. എന്നെ നേരിട്ട് കാണണോ? ഏത് സ്റ്റുഡിയോയില? അമൃതവാഹിനി. അപ്പൊ പിന്നെ മോളെ കൊണ്ടുപോണ്ടേ? പാട്ടുപാടി അവരെ കേൾപ്പിക്കണ്ടേ? വേണ്ട, പാട്ടൊക്കെ അവര് കേട്ട് കഴിഞ്ഞു. അവളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എന്നാ പിന്നെ ഇവിടുന്ന് ഏതെങ്കിലും ഒരു വണ്ടി എടുത്തോണ്ട് പൊക്കോ. ചന്ദ്ര, കെട്ടി വലിച്ചോണ്ട് പോവേണ്ടി വരും. അല്ലാതെ ഓടുന്ന കണ്ടീഷനുള്ള വണ്ടിയൊന്നും ഇവിടെ ഇല്ലല്ലോ. സാരമില്ല മാമച്ചായ, ഞാൻ ഓട്ടോയിൽ പൊയ്ക്കോളാം. ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ. ചന്ദ്ര സാറെ, ആ വിനോദനെ വിളിച്ച് താങ്ക്സ് പറഞ്ഞില്ലല്ലോ. വെപ്രാളത്തിൽ അത് മറന്നുപോയി. ആ പറയൂ വിനോദേ, എന്താ വിളിച്ചേ? മോൻ സാറേ, ചന്ദ്രൻ സാർ എന്നെ വിളിച്ച് നന്ദി പറയുകയും ഞാൻ അയച്ച വീഡിയോ മ്യൂസിക് ഡയറക്ടർ കണ്ടെന്നും അനുവിന്റെ പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്നും ആൽബത്തിൽ പാടാനായിട്ട് അവര് ഫിക്സ് ചെയ്തിരിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങേര് വിജയാനന്ദ് സാറിന്റെ ശിഷ്യനോ മറ്റുമാണ്, എനിക്കൊന്നും പിടികിട്ടിയില്ല. സത്യത്തി സാർ ഇതിനായിരുന്നോ എന്നോട് അനുമോളുടെ പാട്ട് അയച്ചു തരാൻ പറഞ്ഞത്? അതെ വിനോദേ, കുയിൽക്കൂട്ടം ബാൻഡ്സ് പുതിയൊരു മ്യൂസിക് ആൽബം പുറത്തിറങ്ങാൻ പോകുന്നതിന്റെ ഒരു അനൗൺസ്മെന്റ് FM റേഡിയോയിലൂടെ ഞാൻ കേട്ടിരുന്നു. ഞാനും കേട്ടു സർ, പക്ഷേ അതിന്റെ ഒഡീഷൻ നടക്കുന്നുള്ള അനൗൺസ്മെന്റാണ് ഞാൻ കേട്ടത്. അനുമോളുടെ കാര്യം ഞാൻ അപ്പോൾ ഓർത്തു. നേരത്തെ കേട്ടിരുന്നെങ്കിൽ അപ്ലൈ ചെയ്യാമായിരുന്നല്ലോ എന്ന് ആലോചിക്കുകയും ചെയ്തു. അതെ, ഞാനും കേട്ടത് ഓഡിഷൻ നടക്കുന്നു എന്നുള്ള വാർത്തയാണ്. എനിക്കും സെയിം സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു ഇന്ന് റെക്കോർഡിംഗ്. ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ഡയറക്ടറെ കണ്ടതും ഓഡിഷനിൽ അയാൾക്ക് സാറ്റിസ്ഫൈഡ് ആയ കുട്ടികളെ ഒന്നും കിട്ടിയില്ല എന്നറിഞ്ഞതും. അപ്പോഴാണ് അനുമോളുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ കോൺഫിഡൻ്റ് ആയി പറഞ്ഞപ്പോൾ തന്നെ അവർ അനുമോളെ കൺഫേം ചെയ്യാൻ ഒരുങ്ങിയതാ. അപ്പോഴാ സോങ് കേട്ടിട്ട് തൃപ്തിയായ സെലക്ട് ചെയ്താൽ മതിയെന്നും പറഞ്ഞ് ഞാൻ വിനോദിനെ വിളിച്ചത്. പക്ഷേ സാറാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആരും അറിയുന്നില്ലല്ലോ എന്ന എന്റെ സങ്കടം. സത്യം പറഞ്ഞാ ചന്ദ്രൻ സാർ എന്നെ വിളിച്ച് നന്ദി പറഞ്ഞപ്പോ ഞാൻ അന്തം വിട്ടുപോയി. എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയാതെ ഞാനൊന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിലായി.
ഇപ്പോ ചന്ദ്രൻ സാറ് കരുതിയിരിക്കുന്നത് ആ ഡയറക്ടർ എന്റെ ഏതോ ഫ്രണ്ടാണെന്നാ. തൽക്കാലം അതങ്ങനെ ഇരുന്നോട്ടെ. പ്രമോദ് കൃഷ്ണനെ ഞാൻ വിനോദിന് പരിചയപ്പെടുത്തി തരാം. ഒരു കാരണവശാലും ഞാനാണ് ഇതിന് പിന്നിലെന്ന് ചന്ദ്രേട്ടനോ അനുവോ അറിയാൻ ഇടവരരുത്. ഇല്ല, അറിഞ്ഞാൽ ചിലപ്പോ ഈ ചാൻസ് തന്നെ അവർ വേണ്ടാന്ന് വെച്ചൊന്ന് വരും. ഞാൻ പറഞ്ഞത് വിനോദിന് മനസ്സിലായല്ലോ അല്ലേ? ആ മനസ്സിലായി സാർ. ഞാനായിട്ടത് ആരോടും പറയില്ല, പ്രോമിസ്. അപ്പൊ ശരി, ഞാൻ പിന്നീട് വിളിക്കാം. എന്നാ മോൻ സാർ, ലിറിക്സ് കറക്ഷനിലെ പ്രോബ്ലം ഒന്നുമില്ലേ? ഇല്ല സാർ, എന്താ പ്രോബ്ലം ഇല്ലേ? അപ്പുറം ഒരു ഗുഡ് ന്യൂസ്, മോൻ സാർ സുന്നാന്ത് കുളന്ത ഇല്ല അനുഗ്രഹ. അതോടെ അപ്പ ആൽബത്തിലെ മോളെ പാടുന്നതൊക്കെ സമ്മതിച്ചിട്ടാങ്ക. അവരുങ്ങൾക്ക് തിരിച്ചവരാ? അമ്മ വിജയൻ സാർ. പിന്നെ ഏ മോഹനാക്ക അന്ത കുട്ടിയെ സജസ്റ്റ് ചെയ്തതെന്ന് ചൊല്ല വേണ്ടെന്ന് ചൊല്ലിട്ട്. വൈ സാർക്കട്ടെ, ഞാൻ സത്യം സൊല്ലേ, അവരെന്നോട് അണ്ണന്താ. മോഹൻ സാർ അവരുടെ പേര് ചന്ദ്രശേഖർ സൊന്നപ്പോവേ എനിക്ക് ഡൗട്ട് വന്നത്. ആനാ അവർക്ക് കുളന്ത ഇല്ലെന്നതാനേ നിങ്ങ സൊന്നത്. അപ്പ എപ്പടി എന്താ കുളന്ത? അണ്ണന്റെ സ്വന്തം മോളല്ല, അഡോപ്റ്റഡ് ഡോട്ടറാ. ഞാൻ ഒരു നാൾ അവളെ പറ്റി ഉങ്ങിക്കിട്ട് സൊല്ലിയിരുക്കെ. അപ്പടിയാ? ആനാ ആരുടെ ഔദാര്യത്തില് അവൾക്ക് പാടാൻ ചാൻസ് വേണ്ടാന്താ അവർ സൊല്ലത്. അതും എന്നോടെ ദേവ് വേണ്ടാവേ വേണ്ടാന്താ വാശി. അത് അപ്പടി, അതല്ല എന്നോട് വൈഫിനാലെ വന്ന പ്രോബ്ലം എന്താ? ഓ, അതിനാലെ വിജയൻ സാറ് പ്രമോദനോട് സൊല്ലണോ? എന്താ കാരണം കൊണ്ടും ഇതുക്ക് പിന്നാലെ നായിരിക്കുന്ന അണ്ണനക്ക് തെരിയക്കൂടാതെ? അത് പ്രോബ്ലായിടും. എന്താ? മോഹൻ സാറോട് അണ്ണൻ കിട്ട ഇന്ന് സ്റ്റുഡിയോയിലേക്ക് വരണതൊക്കെ ചൊല്ലിയിരിക്ക പ്രമോദ്. അവർ ഇപ്പൊ ഇങ്ങ വന്നിടൂ. ആണോ? ചന്ദ്രശേഖർ സാർ ഇങ്ങ വന്നാ ഉങ്ങളെ പാത്തിടുമേ. വെളിയിലെ കിടക്കുന്ന ഉങ്ങ കാറും ഡ്രൈവറേയും പാത്താലേ അവർക്ക് തെരിയുമേ. അത് സാറ് പറഞ്ഞ സത്യം താ. ശീക്രമ പോയി അവനെ ചൊല്ലി വിട്ടിടുങ്ക. ഓക്കെ. സുദേവൻ എവിടെയായിരുന്നു? ഞാനിവിടുത്തെ ക്യാൻറ്റീൻ ഒരു ചായ കുടിക്കാൻ പോയോ സാറേ. എന്താ സാറേ, റെക്കോർഡിംഗ് ഇത്ര വേഗം കഴിഞ്ഞു? റെക്കോർഡിംഗ് കഴിഞ്ഞിട്ടില്ല, പക്ഷേ നീ ഒരു സ്ഥലം വരെ പോയി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വരണം. ഗിഫ്റ്റോ? ആർക്കാ സാറേ? അതൊക്കെ ഞാൻ പറയാം. പത്മിനി സാധാരണ ഡ്രസ്സുകളൊക്കെ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്നൊരു ഷോപ്പില്ലേ, എന്താ അതിന്റെ പേര്? ഗാലക്സി എന്ന് മറ്റല്ലേ? അല്ല, പേര് വായിക്കൊള്ളാത്തൊരു പേരാ, പക്ഷെ കട മനസ്സിലായി. അവരുടെ നമ്പറിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ അവിടെ ചെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ ഗിഫ്റ്റ് പാക്കറ്റുകൾ തരാൻ മാത്രം പറഞ്ഞാ മതി, അവര് തന്നോളൂ. നമ്മൾ തിരിച്ചു പോകുമ്പോ മാച്ച മതിയോ സാർ? ആ പോരാ, നീ ഇപ്പൊ തന്നെ പോയി വാങ്ങിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. പ്രശ്നം? എന്ത് പ്രശ്നം? നമ്മൾ തിരിച്ചു പോകുമ്പോ ലേറ്റ് ആയാല് അവര് ഷോപ്പ് ക്ലോസ് ചെയ്യില്ലേ? ഇല്ല സാർ, അവര് സാധാരണ രാത്രി 9:30 ക്ലോസ് ചെയ്യാൻ. ആ നീ ഞാൻ പറയുന്ന കേക്ക് ഉടനെ തന്നെ ചെന്ന് വാങ്ങിച്ച് കാറിൽ വെച്ചോ. ഉടൻ തന്നെ ആളെ വിടാന്ന് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ സാർ. എന്നാ വേഗം ചെല്ല്. എന്തായാലും ചന്ദ്രേട്ടന്റെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്കണം. മമ്മി, സപ്പോസ് അവൾ എക്സാം എഴുതിയെന്നിരിക്കട്ടെ, പക്ഷേ പാസ്സാവാതിരിക്കാൻ പറ്റോ? അവൾ എക്സാം എഴുതിയാ തന്നെ പാസ്സാവാതിരിക്കാൻ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതെന്താ? മലയാളം മീഡിയത്തിൽ 4-ാം ക്ലാസ് വരെ പഠിച്ച അവള് എത്ര തലകുത്തി നിന്നാലും ഇത്രയും ദിവസം കൊണ്ട് 5-ാം ക്ലാസ്സിലെ എക്സാം പാസ്സാവാൻ പറ്റുന്ന പ്രശ്നമില്ല. നിന്റെ ഗ്രാൻഡ്മ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായെന്നറിയോ? ഇപ്പോഴും ഗ്രാമർ തെറ്റിച്ചും പൊട്ട ഇംഗ്ലീഷുമാ പലപ്പോഴും പറയുന്നത്. ചിലപ്പോ വല്ലതും ഒത്തു വന്നാലേ ഉള്ളൂ. ഗ്രാൻഡ്മ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ പഠിച്ചത്? മലയാളം ഇംഗ്ലീഷ് മീഡിയത്തിൽ. മലയാളം ഇംഗ്ലീഷ് മീഡിയോ? അങ്ങനെ ഒരു സ്കൂളുണ്ടോ? എന്നുവെച്ച് എങ്ങനത്തെ സ്കൂളാ? അങ്ങനത്തെ സ്കൂളുകളാ നമ്മുടെ നാട്ടിൽ അധികവും. സ്കൂളിന്റെ പേരൊക്കെ ഇംഗ്ലീഷ് മീഡിയം എന്നായിരിക്കും, പക്ഷെ ഇംഗ്ലീഷ് പോലും മലയാളത്തിലാ പഠിപ്പിക്കുന്നത്. മമ്മി ദുബായിലല്ലേ പഠിച്ചത്? അതെ.
എനിക്കും ദുബായിൽ പഠിച്ച മതിയായിരുന്നു. എന്തായാലും ദുബായിൽ കൊണ്ടുവന്ന് വല്യച്ഛനെ അനുമോളെ ചേർക്കാൻ പറ്റില്ലല്ലോ. എന്തായി മമ്മി, എങ്ങനെ പോകുന്നു ആ ആൾമാറാട്ടക്കാരിയുടെ പഠിപ്പൊക്കെ? ഒരു രക്ഷയില്ല പപ്പി, മുടിഞ്ഞ പഠിപ്പാ. നന്ദിനി ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് വള്ളി പുള്ളി തെറ്റാതെ അവളെ ഏറ്റു പറയുന്നത്. എല്ലാവരും പറയാറില്ലേ, ഏത് പാട്ടും ഒറ്റ തവണ കേട്ടാല് അവള് വള്ളി പുള്ളി തെറ്റാതെ ശ്രുതിയോ താളമോ ഒന്നും തെറ്റാതെ പാടുമെന്ന്. അതുപോലെ തന്നെയാ അവൾ ഇംഗ്ലീഷും പഠിക്കുന്നത്. ഇക്കണക്കിന് പോയാ അവൾ ഐ പി എസും ഐ എസും ഒക്കെ എടുത്തുനിന്ന് വരും. നാശം പിടിച്ച നന്ദിനിക്ക് കേറി വരാൻ കണ്ടൊരു നേരം. പാട്ടിലും പഠിത്തത്തിലും ആ സ്കൂളിൽ എന്റെ തമ്പുരുമോളായിരുന്നു ഫസ്റ്റ്. അതങ്ങനെ തന്നെ ആയിരിക്കണം. നന്ദിനിയുടെ ട്യൂഷൻ മുടക്കിയേ പറ്റൂ. എന്തായാലും നന്ദിനി ഓടിക്കന്ന് കല്യാണി ഏറ്റിരിക്കല്ലേ, അതിന്റെ റിസൾട്ട് അറിയട്ടെ, എന്നിട്ട് മതി വേറെ വഴി ആലോചിക്കുന്നത്. അതെ, എന്ത് ചെലവായാലും വേണ്ടില്ല, അവളെ ഓടിച്ചേ പറ്റൂ. ഹലോ, പ്രമോദകൃഷ്ണ സാറല്ലേ? ഞാൻ ചന്ദ്രനാ, ചന്ദ്രശേഖരൻ. സാറ് കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു അനുഗ്രഹയുടെ. ആ വരാ സർ. ആ എന്താ സർ? ഞാൻ പ്രമോദകൃഷ്ണ സാറ് വരാൻ പറഞ്ഞിട്ട് വന്നതാ. ആ ചന്ദ്രശേഖരൻ സാറല്ലേ, എന്നോട് പറഞ്ഞിരുന്നു പ്രമോദ് സാറും സൈമൺ സാറും ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. സാറ് ഊണ് കഴിച്ചതാണോ? കഴിച്ചതാ. അല്ല, കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടുന്ന് കഴിക്കാം. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. അല്ല, ഈ സൈമൺ സാറെന്ന് പറഞ്ഞത്? സൈമൺ സാറിന് അറിയില്ലേ, കുയിൽക്കൂട്ടും ബാൻഡ്സിന്റെ ഓൾ ഓൾ പ്രൊഡ്യൂസറ്, ഗിറ്റാറിസ്റ്റ്, ആൽബം ഡയറക്ടർ എല്ലാം സൈമൺ സാറാ. നമസ്കാരം. ചന്ദ്രശേഖർ സാറല്ലേ? അതെ, ഞാൻ പ്രമോദ് കൃഷ്ണ. ഓ, ഇത് കുയിൽക്കൂട്ടം ബ്രാഞ്ചിന്റെ സൈമൺ സാറല്ലേ? യെസ്. ദാ ഇദ്ദേഹം പറഞ്ഞു. ആണോ? മാത്രമല്ല, നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഞാൻ സാറിന്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ആണോ? വരൂ, ആ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ആ വരൂ പ്ലീസ്. പ്രമോദകൃഷ്ണ സാറിന്റെ നാടെവിടെയാ? നെയ്യാറ്റിങ്കര. കുറെ കാലമായിട്ട് വിജയാനന്ദ സാറിന്റെ കൂടെ ചെന്നൈയിലായിരുന്നു. പിന്നെ ചന്ദ്രശേഖർ സാറിന് എന്നെ പ്രമോദ് എന്ന് വിളിക്കാം കേട്ടോ. ഹേയ്, പ്രായത്തിന്റെ കാര്യത്തിലല്ല, മ്യൂസിക് ഡയറക്ടർ എന്നൊരു പൊസിഷൻ ഉണ്ടല്ലോ, എനിക്ക് അത് റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട ഒരു സ്ഥാനം തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. സർട്ടൻലി, ബട്ട് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും മ്യൂസിക് ഡയറക്ടർ ചെയ്യോ പാടുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണല്ലോ. എത്രയും ബോറായി പാടി ആൽബം ഇറക്കുന്നു, അത് വൈറലാവുന്ന അവസ്ഥയാണ്. പിന്നെ കുയിൽക്കൂട്ടത്തിന് ഞങ്ങളുടേതായിട്ടുള്ള എന്നാ പിന്നെ നമുക്ക് സബ്ജക്റ്റോട്ട് വരാം അല്ലേ പ്രമോദേ? യെസ് സാർ. പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല, ഓഡിഷൻ കഴിഞ്ഞ് ആകെ ഡെസ്പെറേറ്റ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയിലാണ് വിനോദിനെ കണ്ടത്. വിവരം കേട്ടപ്പോ അയാൾ അനുഗ്രഹ കുറിച്ച് പറഞ്ഞതും നമ്പർ തന്നതും പെട്ടെന്ന് തന്നെ ഞാൻ സൈമൺ സാറിനെ വിളിച്ച് വിവരം പറഞ്ഞു. യെസ്, അനുഗ്രഹയുടെ സോങ് ഞാനും കേട്ടു. അമേസിംഗ് വോയിസ് ആൻഡ് ഷീസ് ക്യൂട്ട് ലുക്കിംഗ്. നമുക്കൊന്നും ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഓരോ കുട്ടികളുടെയും ഫ്യൂച്ചർ ദൈവം എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. Now I can predict she has an amazing future. അതെ, അനുഗ്രഹയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട്. Now I can predict she has an amazing future. അതെ, അനുഗ്രഹയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ പറയുമ്പോ
എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. നന്ദി ഞങ്ങൾ ചന്ദ്രശേഖർ സാറിനോടാ പറയേണ്ടത്. അനുഗ്രഹെ ഞങ്ങൾക്ക് വേണ്ടി പാടാൻ വിടാൻ സമ്മതിച്ചതിന്, പിന്നെ വിനോദിനോടും. വിനോദിനെ ഞാൻ വിളിച്ചിരുന്നു. എന്നാ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഐ ബി ബിസി നൗ. പിന്നെ റെക്കോർഡിംഗിന്റെ ഡേറ്റും മറ്റും പ്രമോദ് വിളിച്ചറിയിച്ചോളും. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ തൽക്കാലം ഇതിരിക്കട്ടെ. എന്താ സൈമൺ സാറേ ഇത്? സാധാരണ ആദ്യമായിട്ട് പാടാൻ വരുന്ന കുട്ടികൾക്ക് ആരും റിമൈൻഡേഷൻ ഒന്നും കൊടുക്കാറില്ല. പക്ഷേ കുയിൽക്കൂട്ടം ബാൻസിന് ഞങ്ങളുടേതായിട്ട് ഒരു പോളിസി ഉണ്ട്. ഇതൊരു അഡ്വാൻസ് ആയിട്ട് കരുതിയാൽ മതി. വാങ്ങിച്ചോളൂ, വാങ്ങിച്ചോളൂ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാൻ പറഞ്ഞത്. ഇറങ്ങാം. ആ പിന്നെ ചന്ദ്രൻ സാർ എങ്ങനെയാ വന്നേ? ഓട്ടോ ഇല്ല. വരൂ, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ചന്ദ്രൻ സാറിനെ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സാർ, ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കോളാം. എന്നാ പിന്നെ നമുക്ക് വീണ്ടും കാണാം. ശരി ശരി സാർ, വരട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പലതും ആലോചിച്ച് പ്ലാൻ ഒരുക്കി വരുമ്പോഴത്തേക്കും ആ നന്ദിനി ടീച്ചർ അവക്ക് ട്യൂഷൻ എടുത്ത് അവളെ എക്സാമിൽ ജയിപ്പിച്ചിട്ടുണ്ടാവും. ആ ടീച്ചർ ട്യൂഷൻ എത്താത്ത വിധത്തിലുള്ള എന്തെങ്കിലും ഒരു കെണി കണ്ടുപിടിക്കണം. മമ്മി, എക്സാമിന് ഇനി അധിക ദിവസമൊന്നുമില്ല. നീ ഇങ്ങനെ കിടന്ന് വെകളി പിടിക്കാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ. പപ്പി, ചോരക്കളി ഒന്നും തൽക്കാലം ആലോചിക്കണ്ട. പപ്പി, ചോരക്കളിയൊന്നും തൽക്കാലം ആലോചിക്കണ്ട. ഒന്നാമത് നമ്മൾ എന്ത് ചെയ്താലും കറങ്ങിത്തിരിഞ്ഞത് നമുക്ക് തന്നെ പാരയാകുന്ന അവസ്ഥയാ. ഒരു ചായ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ഇപ്പൊ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. അതാണ് കല്യാണി. നിങ്ങളൊക്കെ മനസ്സിൽ ഓർക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാനത് മാനത്ത് കണ്ടിരിക്കും. ചായക്ക് ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളോ കല്യാണി? അരിയുണ്ട്, ഇരിപ്പുണ്ട്. അരിയുണ്ട, ഞാൻ എടുത്തോണ്ട് വരട്ടെ? ഏയ്, വേണ്ട വേണ്ട, ടീ ബ്രേക്കിന് ബിസ്ക്കറ്റ് ആണ് ബെസ്റ്റ്. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വലുതെടുത്തോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. നിങ്ങൾ ആരും എന്നെ മുറിക്ക് പുറത്തിറങ്ങാത്തെ. പുറത്തേക്ക് ഇറങ്ങിയ ആ അഹങ്കാരിയുടെ മോന്ത കാണണമല്ലോ എന്ന് കരുതിട്ട ആ നന്ദിനിയുടെ. അല്ല, കല്യാണി ആന്റി അവരെ ഇവിടുന്ന് ഓടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒന്നും വർക്കൗട്ട് ആയില്ലല്ലോ. വല്ലതും നടക്കൂ. അതെ, ആടുന്ന മാടിനെ ആടിക്കണം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. കാലത്തെ ഞാനൊന്ന് വരട്ടിയതാ. ഇന്നും കൂടെ സഹിച്ചാ മതി. നാളെ അവള് ട്യൂഷൻ എടുക്കാൻ വരത്തില്ല. വരില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പ്. അവടെ വെളച്ചിലൊന്നുവേ ഈ ഭദ്രയോട് നടക്കത്തില്ല. ഭദ്രയോ? അതാരാ? ഈ ഭദ്ര എന്ന് പറഞ്ഞാലേ സാക്ഷാ ഭദ്രകാളി. ഞാനേ ഭദ്രകാളിയുടെ സേവയുള്ള ആളാ.
പക്ഷേ ഈ നന്ദിനി എന്ന് പറയുന്നവളെ അങ്ങനെ ഭദ്രകാളി വിചാരിച്ചാൽ ഒന്നും ഒതുങ്ങുന്ന ഇനവല്ല. അതൊക്കെ നമുക്ക് നാളെ കാണാം. മമ്മി, ഈ കല്യാണി പറയുന്നവല്ല നടക്കൂ? കല്യാണി അങ്ങനെ ചിരിക്കുന്നൊന്നും കാര്യമാക്കണ്ട. എടഞ്ഞാൽ തനി ഭദ്രകാളിയാ. എന്താവൂന്ന് നാളെ അറിയാമല്ലോ. എന്നെ എഴുതിക്കോ. അനുമോൾ അവൾ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു. വിദ്യാലയത്തിന്റെ പടികൾ കടന്ന് അവൾ എത്തുമ്പോൾ അവളെ കാത്തിരിക്കുന്ന പ്രതിസന്ധികൾ എന്താവും? നല്ലൊരു തുക ഞാൻ തരും. ഈ ട്യൂഷൻ നിർത്തി ഇന്ന് തന്നെ നന്ദിനി ഇവിടുന്ന് പോണം.